ഞങ്ങൾ ആ ബാങ്ക് കൊള്ളയടിച്ചു ഡോൺജി. ഇതേപോലെ എല്ലാരും മയക്കി കിടത്തിട്ടാണ് സാർ അവർ മോഷണം നടത്തിയത്. ഓ, സോ ഇറ്റ്സ് ക്ലോറോഫോം. ആ രുക്മിണി ഇപ്പൊ വന്നിട്ട് പോയതേ ഉള്ളൂ. അവളുടെ തന്ത വാടക ചോദിച്ചെന്ന് ഞാൻ വീണ്ടും പറയുന്നു, ഒരു വലിയ ആപത്ത് നിങ്ങളെ തേടി പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആ കാശിനൊപ്പം എന്റെ പൊളിറ്റിക്കൽ കരിയർ തന്നെ നശിപ്പിക്കാൻ സാധ്യതയുള്ള ചില രേഖകളും മിസ്സായിട്ടുണ്ട്. അത് മറ്റാരുടെ കയ്യിലും കിട്ടാൻ പാടില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വീര്യം കൂടിയ ലഹരി പദാർത്ഥങ്ങളിലും അൾട്രാ കോൺസെൻട്രേറ്റഡ് അക്യൂട്ട് വെർട്ടിഗോ സ്നേക് വെനം ട്രക്ക്. അപ്പൊ പോവാനുള്ള വണ്ടി അത് നമുക്ക് ആശയവന്റെ കടന്ന് രണ്ടിന് എടുക്കാം. ഇതാണ് ഈ വണ്ടി, മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുവരെ ഓടാവുന്നിടത്തോളം ഓടിക്കും. ഞാൻ പറഞ്ഞതുവരെ നീ കേട്ടോളാ. അത് കഴിഞ്ഞ എസ് ഐ പറഞ്ഞു നീ കേട്ടില്ലേ? എടാ, അയാളെ നമുക്ക് കൺവിൻസ് ചെയ്താ പോരെ. ആ, എന്നാ ഒരു കാര്യം ചെയ്, എസ് ഐ വരുമ്പോ നീ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുത്ത് അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കും. ഞാൻ പോണു. എടാ, അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്താ? ഒന്നും ചെയ്തില്ലല്ലോ. അതൊക്കെ തെളിയാൻ കാലം കുറെ ആവോടാ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. ജീൻസ് അവിടെ. അതൊന്നും ശരിയാവില്ല. എനിക്ക് വേ, ഞാൻ വരുന്നില്ല. ആ, നീ വരണില്ലെങ്കിൽ വേണ്ട, ഞാൻ പോണു. സ്ഥലം തീർന്നു. ഇതൊക്കെ ഇതിന് ശരിയാണല്ലോ. വല്ല പുതപ്പോ കമ്പിളിയോ വല്ലതും വേണമെങ്കിൽ എടുത്തോ. ബസ് സ്റ്റാൻഡ് ഇത് രണ്ടും കിട്ടൂല. എടാ, ഞാനൊന്ന്, അതെന്റെ ഷർട്ടാണ്, കൊണ്ടുപോവും. അതെങ്ങനെ, ആ ജ്യോത്സ്യം പറഞ്ഞപ്പോഴേ ഞാൻ വിശ്വസിക്കേണ്ടായിരുന്നു. വലിയ എന്തോ അപകടം വരാൻ പോവാണെന്ന് അന്ന് കേട്ടില്ല. അതിലൊന്നും എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല. നീ വിശ്വസിക്കണ്ടടാ, നീ വിശ്വസിക്കണ്ട. അറിയാത്ത പിള്ള ചൊറിയും പറയും. അറിഞ്ഞോളാം കേട്ടാ, അറിഞ്ഞോളാം. നിനക്കുള്ളത് ജയിലിൽ കിട്ടും. ഗോതമ്പുണ്ട കൈ എവിടെ? എന്തിനാടാ രണ്ടു പേര് ഇടുന്നേ? ഓ, എനിക്ക് പ്രാന്ത് പിടിക്കുന്നു. ചേട്ടനായിരുന്ന ചേട്ടൻ അവിടെ തന്നെ നിൽക്കുന്ന അകത്തോട്ട് കയറാം. നീ ആദ്യം പുറത്തോട്ടിറങ്ങി, ഇറങ്ങി വാടാ. എന്താ ഏട്ടാ? ഇങ്ങ വാ. ഓ, നീയൊക്കെ ഇത്തരക്കാരായി പോയലാടാ. ചേട്ടാ, അത് പിന്നെ ഞങ്ങള് എത്ര നാളെന്ന് പറഞ്ഞാണ് നാട്ടുകാരെ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കുന്നേ? ചേട്ടാ, ഒന്ന് പതുക്കെ. എന്ത് പതുക്കെ? കേക്കട്ടാ, നാട്ടുകാർ മൊത്തം കേക്കട്ടെ. എന്താണ് മറ്റവൻ, അവനെ ഇങ്ങോട്ട് വിളിച്ച്. എടാ അരുണേ, അരുണേ. എന്തോ? ആ, വേണുചേട്ടനല്ലേടാ. വേണുചേട്ടന്റെ ശബ്ദം ഞാൻ കേട്ടായിരുന്നു. അപ്പോഴത്തേക്കും വേണുചേട്ടനുള്ള ചായ ഇടാൻ വേണ്ടി ഞാൻ അടുക്കളയിലേക്ക്. ചായല്ലടാ, നീ ആ പായ എടുത്തോണ്ടിങ്ങോട്ട് ഇറങ്ങ. ഓ, വേണുചേട്ടൻ പായ എടുക്കാൻ വന്നാണോ? ചേട്ടാ, ഞങ്ങളത് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. ആദ്യം ഉടമസ്ഥനുമായി ചങ്ങാത്തം കൂടുക, എന്നിട്ട് അയാളുടെ സാധനങ്ങൾ അപകരിച്ച് മുങ്ങുക, പിന്നെ വിളിച്ച ഫോണും എടുക്കത്തില്ല. അല്ലടാ, അത് അത് മിസ്സായി പോയതാണ് ചേട്ടാ. അതങ്ങനെ, ഒരാൾ വിളിക്കുമ്പോൾ മറ്റൊരാൾ ഫോൺ എടുത്തില്ലെങ്കിൽ അത് മിസ് കോൾ ആകും. അതൊക്കെ എനിക്കറിയാം. സാധനം ഇപ്പൊ റിട്ടേൺ ചെയ്യും. ഇല്ല, മനസ്സിലായെന്ന് തോന്നുന്നു. അത് അത് ഞങ്ങൾ ഉടനെ രുക്മിണിക്ക് ട്യൂട്ടോറിയൽ കോളേജിൽ ഊണ് കൊണ്ടുപോകാനുള്ളതാണ്. എപ്പ തരും? എന്തോന്ന്? ഗുലാബ് ജാം തന്നുവിട്ട പാത്രം എടുത്ത് കൊടുക്കടാ. ഇപ്പൊ തരാട്ടോ. നിക്ക്, ഞാൻ വെറും മണ്ടനാണെന്ന് വിചാരിച്ചോടാ നീയൊക്കെ. എടാ, ഇത്രയും വലിയ വീട് ഇത്രയും ചെറിയ വാടകയ്ക്ക് നിനക്കൊക്കെ തന്നതെന്നാണെന്നറിയും. നീയൊക്കെ വലിയ ഷോർട്ട് ഫിലിം ഡയറക്ടേഴ്സ് ആണെന്നും ആ ഷോർട്ട് ഫിലിമിൽ എനിക്കൊരു റോൾ തരാമെന്നും പറഞ്ഞിട്ടല്ലേ. എപ്പ തരും റോളോ? അല്ല, വാടക. ഓ, വാടക. അതെന്താ സംഭവം അറിയാട്ടാ? എന്താ എന്തായിരുന്നു സംഭവം? നീ തന്നെ പറ. എന്തായിരുന്നു സംഭവം? വേണുചേട്ടാ, നമ്മുടെ വാടക എന്ന് പറയുന്നത് 4500 ആണല്ലോ. അപ്പൊ നമ്മുടെ ഇരിക്കുന്നത് 5000 ആണല്ലോ. അപ്പം 5000 ചേട്ടൻ തന്നാ നമുക്ക് 500 തിരിച്ച് ചേട്ടൻ തരണം. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം വന്നു, ചേഞ്ചിന്റെ. അതെ, ചേഞ്ച് ഇല്ലാത്തതാണ് തരാം. അതെ, അതാണോ? അതെ അതെ. ചേഞ്ചിന്റെ ആണെങ്കിൽ എന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞാ പോരായിരുന്നു. ഞാൻ തരത്തില്ലയോ? പിടിച്ചോ. നീ ഇതുകൊണ്ട് പോയി അകത്ത് നമ്മുടെ ബാഗിൽ വെച്ചിട്ട് നമ്മുടെ ബാഗിനകത്ത് വെക്കണം. എന്നിട്ട് ആ പേഴ്സിൽ നിന്ന് 5000 എടുത്ത് ചേട്ടന് കൊടുക്കണം. ഏത് രാവിലെ ഹോട്ടലിൽ നിന്ന് മാറ്റി? അതല്ലടാ, മറ്റേ മേശയ്ക്ക് അകത്തിരിക്കുന്ന പേഴ്സില്ലേ, അതിന് 5000. എല്ലാം അവൻ കൊണ്ട് തരും ചേട്ടാ. രുക്മിണിക്ക് സുഖമല്ലേ? പിന്നെ ഇത്തവണത്തെ കറണ്ട് ബില്ലുണ്ടല്ലോ, വല്ലാതെ കൂടിയിട്ടുണ്ട് കേട്ടോ. കാണുന്നില്ലേ? ഇല്ല, മേശക്കകത്തില്ല. മേശയുടെ മോളിൽ നോക്കിയോ? മേളിലും താഴെ നോക്കി. താഴെയില്ല. ഇല്ല, മേശയുടെ അടിയിലോ? അവിടെ ഇല്ല. എല്ലായിടത്തും നോക്കി. ഫ്രിഡ്ജ് നോക്കടാ. അതിനിവിടെ ഫ്രിഡ്ജ് ഇല്ലല്ലോടാ. ഓ,
അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജ് നോക്കണ്ടാ. നീ ഒരു കാര്യം ചെയ്യെങ്കിലും ഒക്കെ ആയിട്ടൊന്ന് തപ്പി നിക്ക്, ഞാൻ വരാം. എല്ലാരും കൂടെ കേറേണ്ട കാര്യമില്ലല്ലോ ചേട്ടാ, ഒരു പാത്രത്തിന്റെ കേസല്ലേ ഉള്ളൂ. ചേട്ടാ ഇവിടെ തന്നെ നിന്നാ മതി, അകത്തോട്ട് കയറി ഇനി വെറുതെ വെയിൽ കൊള്ളാൻ നിൽക്കണ്ട. ചേട്ടനിക്ക് ഞാൻ പോയിട്ട് വരാം. ഇവിടെ തന്നെ നിൽക്കണേ, പൊക്കളല്ലേ. ഫ്രിഡ്ജ് ഇല്ല എന്ന് പറയുന്നത് ഒരു കുറവ് തന്നെയാ. പിള്ളേര് എങ്ങനെ തപ്പു അവിടെ. ആ അടുത്ത മാസം ആവട്ടെ, ഒരു പുതിയ ഫ്രിഡ്ജ് ഞാൻ വാങ്ങിച്ചു കൊടുക്ക. ഇറങ്ങി മാടാ. എന്നിട്ട് എങ്ങോട്ടാണ് അവിടുന്ന്? നേരെ നേരെയാ. എടാ പയ്യ എവിടാ? ഉണ്ടാവോ വാടാ. അതെന്റെ നിന്റെ വെട്ട്, ഞാൻ അത് വെട്ടല്ല, അത് വെട്ടല്ല. എന്റെ ഇത് ശല്യല്ലേ. ഡോൺജി വിളിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. ഈ പെട്ടി ഇങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നത് മണ്ടത്തരം തന്നെ. അതെ, അതാ സൈഡിലോട്ട് എങ്ങനെ വെക്കണം ബോസ്. 12 മണി കഴിഞ്ഞു, ഇനി എന്ത് വേണമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഉച്ചക്കലത്തെയാണെങ്കിൽ എനിക്കൊരു ബിരിയാണി, എന്നാ എനിക്ക് സോസേജ് മതി. കഴിക്കുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ഓ, ഡെസേർട്ട് പോലെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ് വേണമെന്നാണ് ബോസ് ഉദ്ദേശിച്ചത്. ഏത് സമയവും തീറ്റയുടെ വിചാരമേ ഉള്ളൂ. എടാ ഡോൺജി വിളിക്കാതെ കാഷിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂല. ഓ അതാണ്, ഇനി അവന്റെ വാക്ക് വിശ്വസിക്കണം, മണ്ടനായിരിക്കണം. What do you mean? But I said, CCTV ഓഫ് ആക്കാന്ന് പറയുമ്പോ ആദ്യം നമ്മളെ തെച്ചു. നമ്മുടെ ഓരോരോ നീക്കങ്ങളും അപ്പപ്പോ മനസ്സിലാക്കി ഇങ്ങോട്ട് വിളിച്ചോണ്ടിരുന്നവൻ CCTV ഓപ്പറേറ്റർ മരിച്ച് മോർച്ചറിയിലായ വിവരം മാത്രം നമ്മളോട് പറഞ്ഞില്ല. എന്നിട്ട് എന്തുണ്ടായാലും അങ്ങോട്ട് വിളിക്കാനും പാടില്ല. 12 മണിയായിട്ട് ഇന്നിതുവരെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. മൊത്തത്തിൽ ഒരു കള്ളത്തരം ഫീൽ ചെയ്യുന്നുണ്ട് ബോസ്. ബോസ് ഒരു പാവമായി പോയി, അല്ലെങ്കിൽ പിന്നെ റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടർമാരെ പോലെ പെട്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കിടക്കും. ഞാൻ വല്ലോരുന്നേ അവനെ വിളിച്ച് അപ്പ രണ്ട് ചീത്ത പറഞ്ഞു. എടാ എന്നാലും അങ്ങോട്ട് വിളിക്കരുതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരെന്നാലും ഇല്ല. ബോസ് ധൈര്യമായിട്ട് അങ്ങോട്ട് വിളിക്കണം. അങ്ങനെ തുറഞ്ഞു പോടുമ്പോ എന്തോണെങ്കിൽ അങ്ങ് തുറഞ്ഞു പോട്ടെന്ന് വെക്കണം. പിടി ഇതത് ചിന്തിക്കല്ലേ, ചിന്തിച്ചാ വേണ്ടെന്ന് തോന്നും. വിളി വെണ്ണില കോമ്പിലെ അപ്പാടി. എന്തോന്ന് രാപ്പാടി, ഇങ്ങോട്ട് വിളിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? അല്ല, സാധാരണ വിളിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വിളി കണ്ടില്ല. വിളിച്ചില്ലെന്ന് ആര് പറഞ്ഞു? എന്റെ കോള് നിങ്ങൾ കട്ട് ചെയ്തു. കട്ട് ചെയ്തു? അയാളാണ് വിളിച്ചത്, പറയണ്ട. കട്ട് ചെയ്തില്ല ഡോൺജി. കട്ട് ചെയ്തു, അല്ലാതെ വെറുതെ പോലീസിനെ വിളിച്ച് നിങ്ങളെ ഒറ്റിക്കൊടുക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. ഒറ്റയാ? പേടിക്കണ്ട, നിങ്ങൾ എന്നോടൊരു കള്ളം കാണിച്ചു. അതിന് പകരമായിട്ട് ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞതാ. ഒരു ഡോൺ കുസൃതി, ചുമ്മാ. ഞങ്ങളിനി എന്താ ചെയ്യണ്ടേ ഡോൺജി? ഗുഡ് ക്വസ്റ്റ്യൻ, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ലിസൺ കെയർഫുള്ളി. ഓ ബോസ്, സ്പീക്കറിട്ട് എന്താണ് നമ്മളോട് കേട്ടെ. അടുത്ത ദിവസങ്ങളിൽ ഒരു ദിവസം എൻ്റെ ഒരു ഏജൻറ് നിങ്ങളെ വന്ന് കാണും. നിങ്ങൾ അയാൾക്ക് ആ രേഖകൾ കൊടുക്കണം. ആ രേഖകൾ കൈമാറിക്കഴിഞ്ഞാൽ ആ പൈസ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്കെൻ്റെ വഴി. അത് കഴിഞ്ഞ് നിങ്ങൾക്കിടയിൽ പോലും എൻ്റെ പേര് ഡിസ്കസ് ചെയ്യരുത്. അങ്ങനെ ഡിസ്കസ് ചെയ്താൽ ഞാൻ പറഞ്ഞ ഓർമ്മയില്ല. പിന്നെ ഡോൺജി, ആ ഏജന്റ് എന്ന് വരും? അയാൾക്ക് സൗകര്യമുള്ളപ്പോ വരും. എന്ന് വന്നാലും നിങ്ങൾ ആ രേഖകൾ അയാൾക്ക് കൊടുത്തിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി ഡോൺജി. അതാരാ? ആരുമില്ല, ഞാൻ തന്നെ, ഞാൻ തന്നെ. ഓക്കെ, ബൈ ഫോർ നൗ. And don't try to call me back. നമുക്ക് എത്രയും പെട്ടെന്ന് ഗാരേജിൽ എത്തണം. ആ ഏജന്റ് എപ്പോ വേണമെങ്കിലും വരാം. Come on, let's go. അമ്മി, എന്റെ സ്പൈനൽ കോഡ് ചളങ്ങി വേലു. So, where are we now? Police headquarters, sir. ശേ, at commissioner's office, sir. സദ്ഗു, ഞാൻ കേസിന്റെ പൊസിഷനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അത് ഞങ്ങൾ വളരെയധികം പുരോഗമിച്ച് കഴിഞ്ഞു സാർ. പതിവിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞു. ഒരു ചുവന്ന ഐറ്റൺ കാറിൽ വന്ന മുഖം മൂടി വെച്ച 3 പേരാണ് ഈ മോഷണം നടത്തിയിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളല്ലേ. അതെ, പക്ഷേ അതിൽ 2 പേരെ ഈ വണ്ടി കൊടുത്ത കടക്കാരൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ബ്രില്യന്റ്, താങ്ക് യു സാർ. പക്ഷേ 3-ാമത്തെ ആളിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. അത് സാരമില്ല, 2 പേരുടെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അവന്മാരങ്ങ് പോക്ക്. സാർ, ചെറിയൊരു ഇഷ്യൂ ഉള്ളത് ഈ 2 പേരുടെയും തല നമുക്ക് കിട്ടിയിട്ടില്ല സാർ. ഉടൽ മാത്രം കിട്ടാൻ അവന്മാരെന്താ, ശവങ്ങളോ? അല്ല സാർ, അവർക്ക് ജീവനുണ്ട്. അതിലൊരാളുമായിട്ട് ഞാൻ സംസാരിച്ചു. അവരുടെ പടം വരയ്ക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് അവരുടെ മുഖം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇനി അത് ഞാൻ വരയ്ക്കണമായിരിക്കും. വേണ്ട സാർ, അത് മറ്റൊരവസരത്തിലാവാം. ഇത്തവണ ഞങ്ങൾ അതിനായിട്ടൊരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അരവിന്ദ, സ്കെച്ച് ആർട്ടിസ്റ്റിനെ വിളിക്കുന്ന കാര്യം എന്തായി?
അവന് ഭയങ്കര ജാഡയാണ് സാർ. അവന് പടം വരയ്ക്കാനുള്ള സ്കെച്ച് പെന്നും പേപ്പറും ക്രയോൺസും ഒക്കെ നമ്മൾ മേടിച്ചു കൊടുക്കണമെന്ന്. എന്നാ പിന്നെ ഒരു വാട്ടർ ബോട്ടിലും സ്കൂൾ ബാഗും കൂടെ വാങ്ങിച്ചു കൊടുക്കാം, എന്നിട്ട് അവന് നേഴ്സറിയിലോട്ട് അഡ്മിഷൻ കൂടെ എടുത്തു കൊടുക്കാം. ഹോ, സർക്കാരിന്റെ കാശ് നിന്നുപിടിക്കാൻ വേണ്ടി ഓരോരുത്തന്മാർ 500 രൂപ നമ്മുടെ ഫണ്ടിൽ നിന്ന് ഞാൻ അനുവദിച്ചല്ലേ, അത്രേ പറ്റൂ. താൻ ഞാൻ വിളി. അതൊക്കെ ഞാൻ പറഞ്ഞു സാർ. എന്നിട്ട് അയാൾക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞു. വേറെ പണിയോ? പോലീസ് സ്കെച്ച് ആർട്ടിസ്റ്റിന് വേറെ എന്ത് പണി? ആ എന്തൊക്കെയാ സേമൻസ് പെൻഡിങ് ഉണ്ടെന്ന്. ഞാൻ വിളിക്കുന്നു പറഞ്ഞില്ലേ? ആ അപ്പോഴങ്ങനെ പറഞ്ഞത്. എന്നാ കമ്മീഷണർ വിളിക്കുന്നു പറ. അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞാലേ വരുള്ളൂ സാർ. എന്നാ പറ. ആ ഞാൻ പറഞ്ഞോക്കാം, വരുമെന്നൊന്നും എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാം. അരവിന്ദ, അരവിന്ദ പ്ലീസ്. ആ ഞാൻ പോയി വിളിക്കാം, വന്നില്ലെങ്കിൽ എന്നൊന്നും പറയാൻ നിൽക്കരുത്. ഇല്ല, നീ ചെല്ലേ. ആ ശിവനെ കൂടെ ഒന്ന് വിളിക്കണേ. ആ നോക്കാം. നോക്കാന്ന്? ഓ ശല്യങ്ങൾ. ക്ലോറോഫോം മുഖത്ത് വീണ ശേഷം ഇങ്ങനെ അടിച്ചാലോ എന്ന് പേടിച്ച് ഞാനിപ്പോ ഒന്നും പറയാറില്ല. ദൂരത്തു നിന്നാലറിയാത്ത പാവം, അരികത്തു വന്നാൽ പാതിരാത്തേൻ കുടം, കാണാതെ പോയാൽ കിട്ടുവാൻ താമസം, ഉലയുന്ന പൂമേ മദനന്റെ വില്ല് മലരമ്പ് പോലെ, നിറയുന്ന പനിനീർ ചരുവം മനസ്സിനുള്ളിൽ. പ്രാക്ടീസിലാണോടാ? നീയൊക്കെ എന്താടാ ഇവിടെ? നിന്റെ വീട്ടിൽ വരാൻ നമ്മൾ സമയം നോക്കണു. നീ കഥ തുറക്കടാ, പോടാ. കഥക്ക് തുറക്കണ കള്ള. ശേ, മെനക്കെടുത്താനായിട്ട് ചെല്ല്, ചെല്ല്, പെട്ടെന്ന് ചെല്ല്. ആഹാ, കൊള്ളാല്ലേ, കൊള്ളാം. അയ്യോ, എന്ത്, നീ എവിടെയായിരുന്നു? എത്ര വട്ടം വിളിച്ചു? അതിന് ഞാനല്ലേ നിന്നെയൊക്കെ വിളിച്ചോണ്ടിരുന്നു. അത് തന്നെ, നീ ഞങ്ങൾ എത്ര വട്ടം വിളിച്ചു. മാസ്റ്റർ ബെഡ്റൂം ആകത്തല്ലടാ, അവിടെ അവനെ ചാൻസ് ഉള്ളടാ. മാസ്റ്റർ ബെഡ്റൂമാ? ഡേ നില്ല്. ഹായ്. സൗകര്യങ്ങളൊക്കെ കുറവല്ലേ? സാരമില്ലടാ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. രണ്ടുമൂന്ന് അല്ലാത്ത കാര്യമല്ലോ. ഇന്നല്ലാതെ അല്ല, നീ തറയിൽ കിടക്കല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാനും ഇവനും കൂടെ കട്ടിലിൽ കിടക്കാം. അല്ല, ഫാൻ. ഓ, ഫാനിന്റെ. അങ്ങനെയാണെങ്കിൽ ഇവൻ തറയിൽ കിടക്കട്ടെ, നമുക്ക് രണ്ടും കൂടെ കട്ടിലിൽ കിടക്കാം. അല്ലടാ. അതെ, എന്താ ഉദ്ദേശം? രണ്ടും കൂടെ പെട്ടിയും കിടക്കട്ടെ, എങ്ങോട്ടാ? ഒക്കെ പറയാല്ലോ, സമയമുണ്ടല്ലോ. അല്ല, എന്തിനാ പിന്നത്തേക്ക് വെക്കുന്നത്? ഇപ്പൊ തന്നെ അങ്ങ് പറ. അല്ല, ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യലോ. സസ്പെൻസാ? കാര്യം പറടാ. നീ പറയുന്നു. അല്ല, നീ പറ. നിനക്ക് വളരെയധികം സന്തോഷം വരാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങൾ ഇന്ന് മുതൽ ഇവിടെ. ഇവിടെ എന്ന് വെച്ചാ? ഇവിടെ നിന്റെ കൂടെ. ആ, അപ്പൊ നിങ്ങളുടെ വീടോ? അതൊക്കെ പോയി. എവിടെ പോയി? എടാ, ഇവനിത് ഇങ്ങനെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ പറയാം. എടാ, ഞങ്ങൾ മുമ്പ് താമസിച്ചോണ്ടിരുന്ന ഒരു വീടില്ലേ, അത് പോയെന്ന്. അതന്നല്ലേ ഇവനും പറഞ്ഞ. എടാ, അവൻ മുഴുവനും പറഞ്ഞല്ലോ. നമ്മളൊരു വണ്ടി റെന്റിന് എടുത്തിരുന്നില്ലേ? നമ്മളല്ല, നിങ്ങൾ. ആ ആ, ഞങ്ങള് തന്നെ. ആ വണ്ടി വേറൊരു ടീം പൊക്കിക്കൊണ്ട് പോയി. അയ്യോ, അപ്പൊ എന്റെ അക്യൂട്ടോ ട്രക്കോ? വണ്ടി പോകുമ്പോ സ്വാഭാവികമായിട്ട് അതിലുള്ള ട്രക്ക് പോവല്ലോ. സത്യം പറയടാ മഹാഭാവികളെ, നിങ്ങൾ അതുകൊണ്ട് മറിച്ചു വിറ്റില്ലേ? അയ്യോ, ഇവൻ അന്നേ പറഞ്ഞാ ഇവൻ അങ്ങനെ ചെയ്യൂന്ന്. ആ സാധനം കൊടുത്തില്ല, അമ്മമാരെ തട്ടിക്കളയും. ആ ട്രക്ക് എന്താടാ? ഓണർ വിളിക്കുന്നു. ഓണറാ? എടുത്തു നോക്ക്. എടാ, നമ്മൾ പറഞ്ഞ സത്യടാ. ആ എടാ, ട്രക്ക് കയ്യിലുണ്ടെ താടാ. ഉണ്ടെങ്കിൽ തരൂലേ. ഹലോ, ഹലോ, നിങ്ങൾ ഇതുവരെ തപ്പി കഴിഞ്ഞില്ലേ? ചേട്ടാ, നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുവാണ്. ചേട്ടൻ വേണ പോയിട്ട് നാളെ വാ. വേണ്ട വേണ്ട വേണ്ട, ഇന്ന് എന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാ. ഞാൻ വാടകയും മാത്രമായിട്ട് പോകുന്നുള്ളു. വേഗം തപ്പ്, പുറത്ത് വല്ലാത്ത തണുപ്പ്. ഞാൻ വെയിറ്റ്. ഓക്കെ ഏട്ടാ, പെട്ടെന്നപ്പാ. നിന്നോ അവിടെ ഒന്നോ, എല്ലാം കൊണ്ട് പോയാ മതി. ഒരു പാത്രം തപ്പിയെടുക്കാൻ 4 മണിക്കൂറോ? ഇപ്പോഴത്തെ ചെറുപ്പക്കാരിങ്ങനെ മണ്ടന്മാരായി പോയല്ലോ. ഒരു സാധനം എവിടെങ്കിലും കൊണ്ടു വെച്ച ഇവന്മാർക്കൊന്നും ഓർമ്മ പോലും ഇല്ലല്ലോ. പ്രകൃതിയുടെ നിശബ്ദമായ ശബ്ദവീചികൾ ആസ്വദിച്ച് മനുഷ്യകുലത്തിൽ പിറന്ന ആർക്കെങ്കിലും ഉറങ്ങാൻ കഴിയും. അപ്പൊ വണ്ടി മോഷണം നിങ്ങളുടെ തലയിലായി. അതെ. പോലീസ് നിങ്ങളുടെ പുറകിലുള്ള കാരണം നിങ്ങൾ രണ്ടും കൂടി ഇങ്ങോട്ട് പോന്നു. അതെ, പോലീസ് പിടിച്ചാ എന്നെ കൂടെ ചേർത്ത് പിടിക്കും. കറക്റ്റ്. എടാ, ഞാൻ പറഞ്ഞില്ലേ ഇവര് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. എനിക്കടാ ചെയ്യണിക്കടാ, ഇപ്പൊ ഇറങ്ങിക്കൊള്ളേ വീട്ടിൽ നിന്ന്. ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. അളിയാ, നീ എന്തിങ്ങനെയൊക്കെ? ഒരു പ്രതിസന്ധി ഘട്ടത്തിലല്ലേ സുഹൃത്തുക്കൾ തമ്മിൽ സഹായിക്കേണ്ടത്? പിന്നെ സുഹൃത്തായതുകൊണ്ടാണല്ലോ ഉൻ കമ്മീഷന്റെ പകുതി ചോദിച്ചത്. അത് ബിസിനസ് അല്ലേ അളിയാ, ബിസിനസ് സൗഹൃദം ഇല്ലല്ലോ. ഇല്ലല്ലോ. എടുക്കടാ, ഇറങ്ങണ രണ്ടും.
ഓ അങ്ങനെയാണല്ലേ. ആ അങ്ങനെയാണ്. എന്നാ പിന്നെ ബാഗൊക്കെ എടുത്തോടാ, പോലീസ് സ്റ്റേഷനിലോട്ട് തന്നെ പോവാം. ചെല്ല്, ചെന്ന് സറണ്ടർ ചെയ്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവന്റെ മറ്റേ കാര്യം ഒന്ന് പറയാം. ആ എന്നാ അങ്ങനെ ചെയ്യല്ലേ. ആ അല്ല, അവരവനെ ഇടിക്കൂലേ? ഉറപ്പായിട്ടും ഇടിക്കും. നമ്മൾ അതൊക്കെ അറിയേണ്ട കാര്യമുണ്ടോ അളിയാ? നമ്മളിവന്റെ സുഹൃത്തുക്കളൊന്നും അല്ലല്ലോ. അതെ, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ആ വാളിയാ, നിക്ക് നിക്ക്, എന്തു പറയാൻ പോണു? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിന്റെ കാര്യം ഒന്ന് പറയും. എന്റെ എന്ത് കാര്യം പറയാൻ? നീ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വണ്ടി മോഷ്ടിച്ചെന്നുള്ള കാര്യം. ഞാനിപ്പോ പറഞ്ഞു. എടാ, എന്ന് ഞങ്ങൾ പോലീസുകാരോട് പറയും? അതെ, നിന്റെ മറ്റേ ഡ്രഗ് കടത്താൻ നിനക്ക് ഒരു വണ്ടി വേണമല്ലോ. ആ വണ്ടി നീ ഞങ്ങളോട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾക്ക് IPC Section 378 മൂന്ന് വർഷം തടവ്. നിനക്ക് ഇവൻ എന്തുവാടേ? NDPS Act Section 19, 23, 24 20 വർഷം തടവും പിഴയും. ചിലപ്പോ Section 31 കൂടെ കയറും. അങ്ങനെയാണെങ്കിൽ ഇവനെ തൂക്കിക്കൊല്ല. അതൊക്കെ നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ആ അപ്പൊ ജയിലിൽ കാണാം. പോട്ടെ, നമ്മൾ എന്തിനാ സമയങ്ങളെന്ന്? നമുക്ക് സംസാരിക്കാം. കയ്യറടാ, നീ ഒന്നും സംസാരിക്കണ്ട, ഞങ്ങളെ തീരുമാനിച്ചു കഴിഞ്ഞു. അതെ സാരത്തെ, ഒന്ന് പറയടാ. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാം. എന്താ നിനക്കൊരു ഉറപ്പില്ലാത്ത പോലെ? താമസിക്കാം, താമസിക്കാം, നിനക്കൊരു പ്രശ്നമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പുറത്തു പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. നിനക്കൊന്നും വാങ്ങണ്ടല്ലോ. വേണ്ട. ഗുഡ്, ഓക്കെ, വാ. ഇവനെന്തിനാണ് ഇത്രയും വലിയ മുറി എടുത്തു കൊടുത്തത്? അവന് ഹോട്ടൽ റൂം കൊടുത്തിടത്തോളം വരവരുള്ളൂ. ഇതിന്റെയൊക്കെ കാശ് ആര് കൊടുക്കും? കമ്മീഷണറാകെ 100 രൂപ അല്ലേ ഉള്ളൂ, ബാക്കി സാറ് കൊടുക്കണം. ഞാനാ? ആ പിന്നെ ഞാനാ? വരക്കുന്നില്ലേ? ഛേ, മിണ്ടല്ലേ, ഒരു മൂഡ് വരട്ടെ. അല്ല, ഈ ലൈറ്റൊക്കെ ഒന്ന് ഇട്ടാൽ. നിങ്ങളാണല്ലേ മിണ്ടായിരിക്കാൻ പറഞ്ഞേ. പറ 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 പറ. താൻ ആദ്യമായിട്ട് അവരെ എവിടെ വെച്ചാ കണ്ടത്? കടയിൽ വെച്ച്. ഏത് കട? കാറ് കട. കാറുകട ഡിസ്ക്രൈബ് ചെയ്യാൻ. നിർത്തിയിട്ടിരിക്കുന്ന കാറുകളുടെ നിറം, കടയുടെ പേര്, കട ചെറുതാണോ വലുതാണോ, പെയിന്റ് അടിച്ചിരിക്കുന്നതിന്റെ ടെക്സ്ചർ എല്ലാം പറ, പെട്ടെന്ന് പറ, പെട്ടെന്ന് പറ. അല്ല, അതൊക്കെ എന്തിനാ? കടയിൽ വെച്ചല്ലേ കണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കട വരയ്ക്കണ്ടേ? കടയൊന്നും വേണ്ട, അവരുടെ രണ്ടുപേരുടെ മുഖം മാത്രം മതി. ഓ, അപ്പൊ ഡീറ്റെയിൽഡ് ആർട്ട് വർക്ക് വേണ്ട. വേണ്ട, ഇതൊക്കെ ആദ്യമേ പറയണ്ടേ? ഇതിനനുസരിച്ച് ഞാൻ മൂഡ് സെറ്റ് ചെയ്യില്ലേ. ഓ, മൂഡ് പോയി. ഈ ഗവൺമെന്റ് ജോലി വേണ്ടായിരുന്നു. ആ ലൈറ്റ് എടേ, ലൈറ്റ് എട്. ഗുഡ്. ആ ഇനി നിന്റെ കാര്യം. എവിടെ? അവന്മാരുടെ കണ്ണും മൂക്കൊക്കെ എങ്ങനെ ഇരിക്കുന്നത് നോക്കിയൊന്ന് പറ. രണ്ടുപേരുടെ ഒരുമിച്ച് പറയണോ അതോ? നീ ആദ്യം ഒരുത്തന്നെ പറ. ഇത് ഏത്? ആ ഇത് കൊള്ളാം, പക്ഷെ വരയ്ക്കാൻ പാടാ. നീ വേറൊന്നും പറ. വേറെ? ആ എന്നാ ഇത്. നല്ല കണ്ണല്ലേ അല്ലേ? ആ ഇത് കുഴപ്പമില്ല. ഇതിനൊക്കെ പറ്റിയ മൂക്കും നാക്കുമൊക്കെ ഇനി എവിടെ പോയി കണ്ടുപിടിക്കുന്ന? ആ ചുണ്ട്, ചുണ്ട് ഇതാ, ഇത് മതിയോ? അയ്യേ കൊള്ളൂല, ഇത് മതി, ഇത് നല്ല ചുണ്ട്. എവിടെ? ആ ആ കൊള്ളാം. വരയ്ക്കൂ? വരയ്ക്കുമെന്ന് ചോദിച്ചാ ചോദിച്ചാൽ സ്പാനറൊക്കെ വരയ്ക്കും. വേറെ? സ്പാനർ മാത്രമേ വരയ്ക്കാറിയുള്ളൂ, അത് വരച്ചു കഴിയുമ്പോ ഒരു എല്ലും കഷ്ണം മാതിരി ആവും. അതിനാണ് ഈ ബോൺ ടാലന്റ് എന്ന് പറയുന്നത്. പുറത്തുനിന്നെ എനിക്കൊരു പ്രൈവസി കിട്ടുന്നില്ല. എന്നെ വരട്ടുന്നു. നിങ്ങളോടല്ലേ പുറത്തേക്ക് വയ്ക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ കാര്യം ചെയ്യാം, ഞാൻ പുറത്തേക്ക്, നിങ്ങളുടെ ഇരുന്ന് വരയ്ക്കണം. അല്ല സാറ് വരച്ചോ, രാത്രി 2:30 ഉള്ളൂ, സമയമുണ്ടല്ലോ. സാറ് സമാനമായിട്ട് വരച്ചാ മതി. എന്നാ പോണം. ഈ പരിപാടി കഴിയുമ്പോ ഇവനെ നൈസായിട്ട് ലോക്കപ്പ് കയറ്റി ചാമ്പ്യൻ പോയില്ലേ? എന്നാലും പവലേക്കും കൂടെ ഒരു പാഴ്സല മേടിക്കായിരുന്നു. ഇതാണ് നിന്റെ കുഴപ്പം. എടാ, വേണ്ടാന്ന് പറഞ്ഞവന് വേണ്ട, അവനെ പിന്നെ നീ നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ കാശും കൂടെ നമ്മുടെ പോക്കറ്റ് ഇരിക്കൂലേ? എന്നാലും അവൻ നമ്മുടെ ഫ്രണ്ട് അല്ലേ. എന്ത് ഫ്രണ്ട്? ഡേ, നടന്ന് മടുത്തറേ, ഒരു ഓട്ടോ പിടിച്ചാലോ? ഇതാണ് നിന്റെ അടുത്ത കുഴപ്പം. എടാ, ഓട്ടോ പിടിക്കാതിരുന്ന ആ കാശും കൂടെ നമ്മുടെ പോക്കറ്റ് ഇരിക്കില്ലേ? നീ നടക്ക. എവിടെ നോക്കണം?
ഉറങ്ങി പോയായിരിക്കും, വെള്ളമായിരിക്കും. എടാ, ഇത് നമ്മളെ വണ്ടിയല്ലേ? ആ ദാ നമ്മുടെ റെന്റിന് എടുത്ത മൈക്ക് സ്പീക്കറും നമ്മുടെ വണ്ടിയാ സാർ. ഹലോ, ദാ ഒരു പെട്ടി. ഏ ആരുണ്ടോ സരത്തെ? ആ കാശ്, കാശാ? ആ നമുക്ക് ഈ പെട്ടിയും വണ്ടിയായിട്ട് ഇവിടെ രക്ഷപ്പെട്ടാലോ. ഏ അപ്പൊ ഇയാളാ, ഇയാളെ ഇവിടെ ഇങ്ങനെ ഇറക്കിയിട്ടിട്ട് ആൾക്കാർ കൂടുമ്പോ നമുക്ക് രക്ഷപ്പെടാം. എടാ ജീവനുണ്ടെങ്കിലാ, എടാ പിന്നെ അത് വലിയ കേസാവും, ഒന്നും ആവൂല സരത്തെ. എടാ വാടാ, ജീവനുണ്ടോ നോക്കിട്ട് പോവാം. എടാ വേണ്ടാത്ത പണിക്ക് പോരുത്. ജീവനുണ്ടെങ്കിലാ, എടാ സരത്തെ ഇല്ല, ഇയാൾ ജീവനുണ്ടോ നോക്കിട്ട് പോവാം. എടാ വേണ്ട, തീർന്നവൻ തീർന്നു. മിണ്ടായിരി സാർ, വേണ്ടാത്ത വള്ളിയുടെ തലേ വെക്കരുത് സാറേ.